എല്ലാവർക്കും സ്വാഗതം. ദുബായ്ക്ക് ശേഷം കുവൈറ്റിനെ കുറിച്ച് നിശിതമായ വിമർശനങ്ങൾ അടങ്ങിയ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് റിപ്പോർട്ട് പുറത്തിറങ്ങി. വീട്ടുജോലിക്കാർക്കും തൊഴിലാളികൾക്കും നരകതുല്യമായ വേദനകളാണ് കുവൈറ്റിൽ ലഭിക്കുന്നത്. അതിനോടൊപ്പം ഇന്ത്യൻ മിഷനെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന പരാതികളും കഷ്ടപ്പെടുന്ന പ്രവാസികളുടെ തീരാകഥകളുമായി മറ്റൊരു എപ്പിസോഡ് കൂടി പ്രവാസലോകം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. ഒരിക്കൽ കൂടി യു എ എക്സ്ചേഞ്ച് പ്രവാസലോകത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഗാർഹിക തൊഴിലാളികൾക്ക് നേരെയുള്ള അതിക്രമം കുവൈറ്റിൽ വർദ്ധിച്ചു വരികയാണെന്നും ഈ വിഭാഗത്തിന് മതിയായ നിയമ പരിരക്ഷയില്ലാത്ത അവസരം സ്പോൺസർമാർ ചൂഷണം ചെയ്യുകയാണെന്നും ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് കുറ്റപ്പെടുത്തി. കുവൈറ്റിലെ ഗാർഹിക തൊഴിലാളികൾ നേരിടുന്ന മനുഷ്യാവകാശ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പുറത്തിറക്കിയ പുതിയ റിപ്പോർട്ടിലാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. 97 പേജ് വരുന്ന ഈ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ സാറ ലേഖ് വിറ്റ്സൺ കഴിഞ്ഞ ദിവസം പുറത്തിറക്കി. കുവൈറ്റിലേക്ക് ഗാർഹിക തൊഴിലാളികളെ അയക്കുന്ന രാജ്യങ്ങളുടെ എംബസികൾക്ക് ലഭിച്ച പരാതികൾ പരിശോധിച്ചും എംബസിയുടെയും കുവൈറ്റ് സർക്കാരിന്റെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന അഭയ കേന്ദ്രങ്ങളിൽ താമസിക്കുന്നവരെ നേരിട്ട് കണ്ടും സംസാരിച്ചുമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് ഇവർ പറഞ്ഞു. ഭാരതീയരായ എല്ലാ പ്രവാസികൾക്കും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ നൽകി വരാറുള്ള ഇൻഷുറൻസ് പരിരക്ഷ യമനിലെ ഇന്ത്യക്കാർക്ക് നിഷേധിക്കുന്നത് വിവാദമാകുന്നു. യമൻ ഭീകരരാഷ്ട്രങ്ങളുടെ പട്ടികയിൽ പെടുന്നത് കൊണ്ടാണ് ഇതെന്നാണ് LIC അധികൃതർ പറയുന്നത്. ഇതേ വിഷയമുന്നയിച്ച് പ്രവാസലോകം യമൻ പ്രതിനിധികളായ പ്രവാസി ഇന്ത്യൻ വെൽഫെയർ അസോസിയേഷൻ ഇന്ത്യൻ അംബാസിഡർ പ്രവീൺ വർമ്മയ്ക്ക് നൽകിയ നിവേദന പ്രകാരം ഉടൻ തന്നെ യമനിലെ ഇന്ത്യക്കാർക്കും ഈ സൗകര്യം ലഭ്യമാക്കുമെന്ന് LIC ഉറപ്പു നൽകിയിരുന്നു. കടുത്ത വാഗ്ദാന ലംഘനമാണ് LIC നടത്തുന്നതെന്നും യമനിലെ മുഴുവൻ ഭാരതീയർക്കും LIC പരിരക്ഷ നൽകാനുള്ള നടപടികൾ ഉടനടി ആരംഭിക്കണമെന്നും പ്രവാസി ഇന്ത്യൻ വെൽഫെയർ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. സ്പോൺസർമാരുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട് ഇന്ത്യൻ എംബസിയെ അഭയം പ്രാപിച്ച 70 മലയാളി സ്ത്രീകൾ കുവൈറ്റിലെ ഇന്ത്യൻ എംബസി ഷെൽട്ടറിൽ മോചനം കാത്തു കഴിയുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്ത നമ്മളോടൊപ്പം പങ്കുവയ്ക്കുന്നത് അവിടെ നിന്നും തിരികെ നാട്ടിലെത്തിയ പ്രവാസി ലോകത്തിന്റെ സുഹൃത്തുക്കളായ ലീലാമ്മയും സൂസനുമാണ്. സ്പോൺസർ പിടിച്ചുവെച്ച പാസ്പോർട്ടും വിസാരേഖകളും ഉണ്ടെങ്കിൽ മാത്രമേ ഷെൽട്ടറിൽ നിന്നും ഈ 70 മലയാളി സ്ത്രീകളെ രക്ഷിക്കാനാവൂ എന്ന സത്യാവസ്ഥ കൂടി അവർ നമ്മളോട് പറഞ്ഞു. പ്രവാസലോകത്തിന് ഈ ഇന്ന് ലഭിച്ചിരിക്കുന്ന രണ്ട് അതിഥികൾ രണ്ടുപേരും കുവൈറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവരാണ്. അവർ 1 കുവൈറ്റിൽ ജോലി ചെയ്തു. ഒടുവിൽ പതിവ് പോലെ സ്പോൺസറുടെ പീഡനത്തെ ഭയന്ന് ഇന്ത്യൻ എംബസി അഭയം തേടി. ഇന്ത്യൻ എംബസിയിൽ നിന്നും അവർ നാട്ടിലെത്തിയെങ്കിലും 2 മുമ്പാണ് നാട്ടിലെത്തിയത്. അവർക്ക് അവരുടെ ദുരന്തം, അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ദുരന്തം പറയുന്നതിനേക്കാൾ ഉപരി അവരോടൊപ്പം അവിടെ അവശേഷിച്ച ഇന്ത്യൻ എംബസിയിൽ അവശേഷിക്കുന്ന 70 മലയാളി സ്ത്രീകളെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് അവർ യഥാർത്ഥത്തിൽ പത്തനംതിട്ടയിൽ നിന്നും പ്രവാസലോകത്തെ തേടി എൻ്റെ വീട്ടിൽ ആലുവയിലേക്ക് ഇവർ വന്നിരിക്കുന്നത്. ഇതിൽ സൂസൻ എത്ര വർഷമായി കുവൈറ്റ് പോയിട്ട്? ഒന്നര വർഷമായി. എന്ത് ജോലിയായിരുന്നു? പണം കൊടുത്തിട്ടാണോ പോയത്? ടിക്കറ്റിനും ഇതിനും കൂടി എത്ര കൊടുത്തു? 25. പതിവുപോലെ സ്പോൺസറുടെ വീട്ടില് തീരെ ഞാൻ ആദ്യം പോയ വീട്ടിൽ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭാഷ അറിയത്തില്ലായിരുന്നു. കഷ്ടപ്പാടായപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഓഫീസിൽ പോകണം. അവരാ ഞങ്ങളെ കൊണ്ടു കൊടുത്തിട്ട് അവരുടെ കമ്മീഷൻ മേടിച്ചു കഴിഞ്ഞ് ഞാൻ അവർ വേറെ ഓഫീസുകാരെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. അപ്പം പിന്നെ അവർക്കിഷ്ടമുള്ള നല്ല വീട്ടിലൊന്നും അല്ല വിടുന്നത്. പിന്നെ അവർക്കിഷ്ടമുള്ളിടത്താണ് വിടുന്നത്. നമുക്ക് കഷ്ടപ്പാടുള്ളിടത്താണ് വിട്ടു. അങ്ങനെ ഞാൻ ചെന്ന് ആ വീട്ടിൽ നിന്ന് 8 ചാടിപ്പോയി. ആ പോകുമ്പോൾ എന്നാരെല്ലാം എന്നെ വിളിക്കുമായിരുന്നു. ഞാൻ പോകാതെ പിടിച്ചു നിൽക്കാൻ നോക്കി. പിന്നെ അവിടെ ജോലി പിടിച്ചു നിൽക്കാൻ നോക്കി എന്ന് പറഞ്ഞാൽ നാട്ടിൽ എന്താണ്, എന്ത് എന്താ എന്ത് എന്തുകൊണ്ടാണ് സൂസൻ ഗൾഫിലേക്ക് പോയത്, കുവൈറ്റിലേക്ക് പോയത്? എനിക്ക് മക്കളെ പഠിപ്പിക്കുക എടുക്കുകയൊക്കെ വേണം. ഹസ്ബൻഡിന് ജോലിയുണ്ട്. എന്നാലും നമുക്ക് നല്ല ശമ്പളമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങ് പോകാൻ വരും. ആദ്യമായിട്ട് പോയിരുന്നു? ആദ്യമായിട്ട് പോകായിരുന്നു. എന്നിട്ട് ഇപ്പൊ ലഭിച്ചത് തീരാ ദുരിതമായി. പിന്നെ ശമ്പളം തരാനും അവർക്ക് ബുദ്ധിമുട്ട്. ഒന്നും കിട്ടിയില്ലേ? പൈസ കുറച്ചൊക്കെ കിട്ടി. എത്ര കിട്ടി? 1 പൈസ കിട്ടി. എത്ര ഉണ്ടായിരുന്നു ശമ്പളം? 50 50 എന്ന് ഏകദേശം 5000-6000 രൂപയോളം. 7500 രൂപയോളം. ലീലാമ പോയത് ഞാൻ 2009. എന്ത് ജോലിക്കാ പോയത്? ഫോം നേഴ്സിംഗ് പഠിച്ചതാണോ?
ആദ്യമായിട്ട് പോണോ ഗൾഫിൽ? അല്ല, രണ്ടായിരത്തി ഏഴിൽ പോയത്. രണ്ടായിരത്തി ഏഴിൽ എവിടെയാ പോയത്? കുവൈറ്റ് തന്നെ പോയത്. കുവൈറ്റ് തന്നെ. കുവൈറ്റിൽ അന്നത്തെ അനുഭവം എന്തായിരുന്നു? അന്ന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതും രോഗിയെ പരിചരിക്കാൻ തന്നെയായിരുന്നു. വീട്ടിൽ ജോലിയൊന്നും ചെയ്യണ്ട. പൊതുവെ ഹോം നഴ്സുകൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഇല്ല, ഒന്നുമില്ല. ഈ അവസരത്തിൽ എന്താ സംഭവിച്ചത്? എനിക്കിപ്പം എനിക്ക് സുഖമില്ലാതെ വന്നപ്പോ എന്നെ അവര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ല. സുഖമില്ലാതെ എന്നോട് സംസാരിക്ക പറയുന്ന പറയായിരുന്നു നേരത്തെ. മുകളിൽ നിന്ന് വീണു അല്ലേ? അപ്പൊ അതുകൊണ്ട് ആക്സിഡന്റ് അല്ല, വലിയതായിട്ട് കുഴപ്പമില്ല, എന്നാലും കൈയുടെയും ഏണിനുമായിരുന്നു. അപ്പൊ അത് കാരണം തിരിച്ച് തന്നെ ഹോസ്പിറ്റലിൽ അവർ കൊണ്ടുപോയില്ല. കൊണ്ടുപോകാൻ വന്നപ്പോഴത്തേന് ഞാൻ എംഎസ്സി തിരിച്ചു വന്നാണ്. എംഎസ്സി വന്നിട്ട് അവര് 15 ദിവസത്തിനുള്ളിൽ അവർ കയറ്റി വിടുമെന്ന് പറയാണ് പ്രവാസിയിലെ സാർമാര് പറഞ്ഞിരുന്നത്. പക്ഷേ അതിനകത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവരുമായിട്ട് യാതൊരു ബന്ധവും എനിക്കില്ലായിരുന്നു. അവിടുന്ന് പിന്നെ ഇപ്പൊ എനിക്ക് പാസ്പോർട്ട് കൊണ്ട് തന്നു. ഞാൻ അങ്ങനെ തിരിച്ചു വരുന്നായിരുന്നു. ഇതിപ്പോ എത്ര മാസം എംബസി കടന്നു നിങ്ങൾ രണ്ടുപേരും? ഞാൻ 2.5 മാസം. സൂസൻ 4 മാസം. 2 മാസം 4 ദിവസം കടന്നു. യഥാർത്ഥത്തിൽ അവിടെ ഇപ്പൊ പറഞ്ഞല്ലോ 70 മലയാളി അവിടെ വാസ്തവമാണ്. 70 മൊത്തം എത്ര സ്ത്രീകൾ ഉണ്ടാവും? അത് മൊത്തം 150 പിള്ളേരുണ്ട്. 150 സ്ത്രീകൾ ഇന്ത്യൻ എംബസി ഉണ്ട്. ശ്രീലങ്കക്കാര് ബോംബെ തമിഴരുമായിട്ട് തെലുങ്കരാണ് കൂടുതലും ഉണ്ട്. തെലുങ്കരും തമിഴരും മലയാളികളും. മലയാളികൾ 70 പേരില് ദീർഘനാളായിട്ട് നടക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അത് 8 മാസമായിട്ടുണ്ട്, 6 മാസമായിട്ടുണ്ട്. അതിന്റെ 8 മാസമായില്ലേ? അപ്പൊ അവർക്ക് പാസ്പോർട്ട് കൊടുത്തിട്ടില്ല. പിന്നെ പാസ്പോർട്ട് കിട്ടില്ല. പിന്നെ ഇവര് ഔട്ട് പാസ് അടിച്ച് കയറ്റി വിടും എന്ന് പറയണ്ട. ഔട്ട് പാസിന് ഇവർ എഴുതി കൊണ്ടുപോയി. പിന്നെ അതിനെ പറ്റി യാതൊരു വിവരമില്ല. പിന്നെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ബസ് ഇട്ടർ വന്നപ്പം ഇതിനെ പറ്റി ഒന്നും പറഞ്ഞൊന്നുമില്ല. അവര് പിന്നെ പൊതുമ പെരുമം കയറ്റി വിടും. അപ്പൊ ഈ പിന്നെ റംസാന്റെ അവധിക്ക് എല്ലാരും കയറ്റി വിടും എന്ന് പറഞ്ഞു. അങ്ങനെ വിട്ടിട്ട് ആരെയും അതുവരെ കയറ്റി വിട്ടിട്ടില്ല. നിങ്ങൾക്ക് ഓർമ്മയിൽ വരുന്ന ആരുടെയെങ്കിലും ഒക്കെ പേരുകൾ പറയാമോ? 70 എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രവാസ ലോകത്തില് നമ്മൾ തന്നെ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. മുഴുവൻ പേരുടെയും പേര് ഓർമ്മയുണ്ടോ? ഇല്ല, കുറച്ച് പേരുണ്ട്. അത് മണി കൊച്ചുരാമൻ. മണി കൊച്ചുരാമൻ തൃശൂർക്കാരി. തൃശൂർക്കാരി. പിന്നെ ശിവരാധാകൃഷ്ണൻ കൊട്ടാരക്കര. ശിവരാധാകൃഷ്ണൻ കൊട്ടാരക്കര. റഷീദ സുലൈമാൻ. റഷീദ സുലൈമാൻ കൊല്ലംകാരി. മിനി. മിനി എവിടെ ഉള്ളത്? പെരുമ്പാവൂര്. പെരുമ്പാവൂർ സ്വദേശി മിനിയും. ഓമന ഇടുക്കി. ഇടുക്കി സ്വദേശി ഓമന. ലതിക കൊല്ലം. തിരുവനന്തപുരം. തിരുവനന്തപുരം ലതിക. പിന്നെ രമണി തമ്പി നൂറനാട്. രമണി തമ്പി നൂറനാട്. സൗദാമിനി ചാലക്കുടി. ചാലക്കുടി സ്വദേശി സൗദാമിനി. ഗിരിജാ ഗോപി. അത് ചാലക്കുടി. ചാലക്കുടി തന്നെ ഗിരിജാ ഗോപി. പെണ്ണമ്മ ജോസഫ്. പെണ്ണമ്മ ജോസഫ് എവിടെയുള്ളതാ? അത് തൃശ്ശൂരാണ്. തൃശ്ശൂരാണ്. പിന്നെ ഐഷ. ഐഷ എവിടെയുള്ളതാ? അത് കോഴിക്കോട്. കോഴിക്കോട് സ്വദേശി ആയിഷ. കായംകുളം സ്വദേശി മണിക്കുട്ടി. പിങ്കി എവിടെയുള്ളതാ? ആലപ്പുഴ ഐ എം എസ് പള്ളിയുള്ള പിങ്കി. ആലപ്പുഴ മണി എന്ന് പറഞ്ഞ വേറൊരാൾ. മണി എന്ന് പറഞ്ഞ ആലപ്പുഴ തന്നെയുള്ള വേറൊരാള്. അങ്ങനെ 70 മലയാളി സ്ത്രീകൾ അവിടെ ഉണ്ട്. അവരുടെ ഒക്കെ മോചനത്തിന്റെ പ്രശ്നം യഥാർത്ഥത്തിൽ സ്പോൺസർ പാസ്പോർട്ട് തിരിച്ചു കൊടുത്തുകൊണ്ട് മാത്രമാണ്. നിങ്ങൾക്ക് എങ്ങനെ പോരാൻ പറ്റി? ഇപ്പൊ സൂസന്റെ പാസ്പോർട്ട് തിരിച്ചു കിട്ടിയോ? കിട്ടി. ലീലാമക്ക് കിട്ടി. ഓക്കെ, അപ്പൊ നിങ്ങൾ രണ്ടുപേർക്കും ആ വഴിയാണ് തിരിച്ചു വരാൻ പറ്റിയത്. ഓക്കെ, ബാക്കിയുള്ളവരുടെ അവസ്ഥ വളരെ മോശമാണ്. മോശമാണ്. അത് അവർക്ക് എങ്ങനെയെങ്കിലും അവരെ പുറത്ത് കൊണ്ടുവരണം. അതിനുവേണ്ടി ഞങ്ങളെ ഇവർക്ക് എന്തായാലും മോചനം കിട്ടി. മറ്റുള്ള അവരുടെ കൂടെ കഴിഞ്ഞിരുന്ന മറ്റുള്ള സ്ത്രീകളുടെ മോചനത്തിന് വേണ്ടിയാണ് യഥാർത്ഥത്തില് ലീലാമയും സൂസനും പ്രവാസലോകത്തെ തേടി വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു അവസരം ലഭിച്ച ലീലാമ കുവൈറ്റിലേക്ക് പോവോ? പോണം. എന്തുകൊണ്ട് പോവും? നാട്ടിൽ നിന്ന് നമുക്ക് 10 പൈസ കിട്ടാനുള്ള വരുമാനം ഇല്ലാത്തതുകൊണ്ട് പോയി 10 പൈസ ഉണ്ടാക്കും. ഇനിയും അവസരം കിട്ടിയാ പോകും. കാരണം ലീലാമ രണ്ടാമത് പോകുന്നതാണ്. രണ്ടാമത് പോയപ്പോഴാണ് ഇങ്ങനെ കിട്ടിയത്. എനിക്കും പോണമെന്ന് ആഗ്രഹമുണ്ട്. മക്കളെ ഒക്കെ പഠിപ്പിക്കണം. മോള് നേഴ്സിംഗ് പഠിക്കുക. ഇളയ മോള് പ്ലസ് ടു പഠിക്കുന്നു. രണ്ടും പെൺകുട്ടികളാണ്. രണ്ടും പെൺകുട്ടികളാണ്. ഭർത്താവിന് എന്താ ജോലി? മണൽവാരായിരുന്നു. ഇപ്പൊ മണൽവാരില്ല. പിന്നിപ്പം മേസ്തിരി പണിക്കും. പിന്നെ പണിയുന്നില്ല. എല്ലാ പണിക്കും പോകും. ഓക്കെ. അപ്പൊ അവരെന്തായാലും ഇനിയും അവസരം കിട്ടിയാൽ പോകുമെന്ന് തന്നെയാ പറയുന്നത്. പക്ഷെ എന്തായാലും അറബികളുടെ വീട്ടിൽ ഞങ്ങൾ പോകത്തില്ല. നാട്ടിൽ നിന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങളും കൂടെ പറയുന്ന വ്യവസ്ഥയിലാണെങ്കിലേ പോകത്തുള്ളൂ. അപ്പൊ ഇനി അടുത്ത വ്യവസ്ഥകളും ഉടമ്പടികളൊക്കെ നോക്കിയിട്ട് ഇവര് രണ്ടുപേരും പോകത്തുള്ളൂ. പക്ഷേ ഇന്ത്യൻ എംബസി ഗൾഫ് സ്റ്റേറ്റുകളിലെ ഏറ്റവും കിട്ട് നിന്നാല് എംബസിയിലേക്ക് ചാടി ആരും വരരുതേ എന്നുള്ള ഒരു പ്രാർത്ഥന. ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ എംബസി ചാടി വരരുത്.
സ്റ്റേഷനിൽ കയറി അവര് നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളും ഒക്കെ പെട്ടെന്ന് മേടിച്ച് നമ്മളെ നാട്ടിലെത്തി. എന്നുവെച്ചാൽ സ്റ്റേഷനിൽ ചെന്നാൽ നമ്മുടെ ചെലവ് 5 ദിനാർ വെച്ച് നമ്മളെ നിന്ന വീട്ടിൽ നിന്ന് സ്റ്റേഷനിൽ കൊടുക്കണം. അപ്പൊ അത് പേടിച്ച് പെട്ടെന്ന് അവര് നമ്മളെ നാട്ടിലെത്തി. അതുകൊണ്ട് ആരും തന്നെ MSC ചാടും. നാല് വർഷം മുമ്പ് അജ്മാനിലെ പ്രസിലേക്ക് ജോലിക്കായി പോയ എഡിസനെ തേടിയാണ് ഭാര്യ ഷുബയും എഡിസന്റെ ഏക മകനും ഷുബയുടെ പിതാവും ഇന്ന് പ്രവാസലോകത്തിൽ എത്തിയിരിക്കുന്നത്. ഷുബ ഗർഭിണിയായിരിക്കുമ്പോഴാണ് അദ്ദേഹം അജ്മാനിലേക്ക് പോകുന്നത്. ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. സ്വന്തം ഭർത്താവിന് എന്ത് പറ്റിയെന്ന് അറിയാതെ വിഷമിക്കുകയാണ് ഷുബ. ഇന്ന് എന്റെ നാരുവേല അവൻ കന്യാമരി പക്കം കൊഞ്ഞൊരു 10-12 കിലോമീറ്റർ അജ്മാനിൽ പോയിട്ട് എത്ര കാലമായി? 6 വർഷം. ആദ്യം പോയതാ? 5 വർഷം. ആദ്യം പോയതാ ഫസ്റ്റിൽ പോവാ? രണ്ടാമത് എനിക്ക് അതായത് 8/6/2006 കല്യാണം പിടിച്ചു. 5 വർഷം വെളിനാട് திருமணத்துக்கு பிறகும் இப்ப 5 வருஷம் வெளிநாடு. இந்த குழந்தை வயிற்றுல இருந்து 2 மாசத்துல 1 வருஷத்துல வந்துருவேன்னு சொல்லிட்டு போனாங்க. அதுக்கப்புறம் போன பிறகு வந்து தொடர்பு கிடையாது, லெட்டர் கிடையாது, ஃபோன் கிடையாது, ஒன்றும் கிடையாது. இந்த குழந்தை ஒன்றும் கிடையாது, தொடர்பு இல்லைன்னா ஒன்றும். நான் ஜோலிக்கு இப்போ போகல. அவங்க குடும்பத்துக்கு வார்த்தை கேப்பாங்க. அவங்க அக்கா தங்கச்சி 5 பேர் உண்டு. அவங்க குடும்பத்துக்கு வார்த்தையை கேட்டு அப்படி இருக்காங்க. ஆமா, அந்த குழந்தை வந்து பாக்கல, 5 வருஷம் ஆகுது. அப்பா சொல்லுது, அப்ப வந்து பார்க்கவும் இல்ல, போன்லயும் பேசுறது இல்ல. அதனால என்ன ரெண்டு மாசம் கழிஞ்சு வேற வெளிநாடு போனோம்னா இவ அங்க இருந்தா, மருமண்ட வீட்டுல இருந்தா, அவன் கூட பிறந்த 5 உடப்பிறப்பு பெண் பொண்ணு, அவளோட பிரச்சனை பண்ணி இவ சண்டை போட்டு இங்கே வந்துட்டா. ஆமாம், அவ்வளோ அங்கே இருத்த வேண்டுன்ட்டு இங்கே வந்துட்டா. அப்புறம் குழந்தை உண்டானோன்னு நாங்கள் அறிவித்தோம். அது எந்த மகன் 2 மாதம் தானே இங்கே இருந்தான், எப்படி குழந்தை உண்டாக முடியும்னு பிரச்சனை பண்ணாங்க. அதுக்கு முறை ஒரு தொடர்பும் கிடையாது. இந்த குழந்தைக்கு முகத்தை பார்க்கணும் பார்த்துருங்க. இந்த அவங்க அக்கா குழந்தைகளெல்லாம் தொழில போட்டு வளர்த்தவங்க தான். தனக்கு பிள்ளைய இதுவரை பார்த்ததில்ல. அவருடைய அம்மா இல்ல, எடிசன்ட் அம்மா இருக்க. அம்மா ஒன்றும் பரையில்ல. அது அம்மா, அம்மா தான் எல்லாத்தையும் காரணம். அம்மாவும் அக்கா தங்கச்சி. மாமனார் இல்ல, மாமியார் மட்டும் வந்து அக்கௌண்ட், அவங்க அக்கௌண்ட்ல தான் எல்லா பணமும் மாறுது. இந்த குழந்தைங்க எனக்கு ஒன்றும் கிடையாது, ஒன்றும் கிடையாது. எங்களுக்கு ஒன்றும் இல்லை. பிரவாசலோகம் பிரவர்த்தர் அஜ்மான்ல. അജ്മാൻ വളരെ ചെറിയ സ്ഥലമാണ്. കണ്ടെത്താനൊന്നും എഡിസന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. തമിഴ് സഹോദരന്മാർ നമ്മളെ ചാനലിനെ ധാരാളം ആശ്രയിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മളുടെ പ്രവർത്തകർ മറക്കരുത്. അവർക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം ഇല്ല എന്നുള്ളതും അവർക്ക് നമ്മൾ സഹായമാകുന്നു എന്നുള്ളതും വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് അങ്ങനത്തെ ഒരു പ്രോഗ്രാം ഇല്ലാത്തത് കൊണ്ടാണ് അവർ നമ്മളുടെ അടുത്തേക്ക് വരുന്നത്. തമിഴിൽ വളരെ കുറവ് തമിഴന്മാരാണ്, തമിഴ് മക്കളാണ് അവിടെയുള്ള ഗൾഫ് നാടുകളിലുള്ളത്. ഇപ്പോൾ കൂടി വരുന്നുണ്ട്. എഡിസൺ തമിഴ്നാട്ടിൽ ഉള്ള ഒരാളാണ്. എഡിസൺ കുടുംബത്തെ പരിപൂർണമായിട്ട് ഉപേക്ഷിച്ച മറ്റുള്ള ഒരാളാണ്. അദ്ദേഹം കുടുംബത്തെ, അദ്ദേഹത്തിൻ്റെ മകനെ പോലും കാണാൻ വരുന്നില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരൊക്കെ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയും ഈ എഡിസൻ്റെ ഭാര്യയെയും കുട്ടിയെയും കാണാനോ കാണിപ്പിക്കാനോ ശ്രമിക്കുന്നില്ല എന്ന പരാതി കൂടി അവർ പറയുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എഡിസനെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. ഈ കുട്ടിയുടെ അവസ്ഥ വളരെ മോശമാണ്, ജീവിക്കാൻ മറ്റു വഴികളൊന്നുമില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ എഡിസനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അജ്മാനിലെ പ്രവാസലോകം പ്രവർത്തകർ നടത്തണം. എഡിസനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിത് ശരിയായിട്ടുള്ള ഒരു വഴിയല്ല എഡിസൻ. കാരണം നിങ്ങളെ പോലുള്ള ആളുകൾ
ഞാൻ എനിക്ക് തോന്നുന്നു കുറേയും കൂടി സംസ്കാര പാരമ്പര്യം നമ്മളേർക്കുണ്ടെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അപ്പം അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് ഞങ്ങളിത് പ്രതീക്ഷിക്കുന്നില്ല മലയാളികൾ. തീർച്ചയായിട്ടും എഡിസൺ കുടുംബത്തെ വിളിക്കണം, നിങ്ങളുടെ ഭാര്യയെ വിളിക്കണം, നിങ്ങളെ കുട്ടിയോട് സംസാരിക്കണം, പൈസ അയക്കണം. പൈസ അയക്കാതെ എങ്ങനെയാണ് അവർ ജീവിക്കുക? നിങ്ങൾ ബാക്കിയുള്ളവർക്കൊക്കെ പൈസ അയക്കുന്നുണ്ടെന്നാണ് പറയുന്നത്, അവർക്ക് മാത്രമാണ് പൈസ അയക്കാത്തത്. അപ്പം എഡിസനെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കുടുംബത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള ശ്രമം പ്രവാസലോകം പ്രവർത്തകർ നടത്തണം. എഡിസൺ കൂടുതൽ ഈ കാര്യത്തോട് ഒന്ന് നന്നായി പ്രതികരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ ചാനലിൽ വന്നുകൊണ്ട് നിങ്ങൾ കൂടുതൽ വൈരാഗ്യം കാണിക്കരുത് എന്ന് കൂടി അഭ്യർത്ഥിക്കാറുണ്ട്. ചിലർ അങ്ങനെ പെരുമാറാറുണ്ട്, എന്തിനാണ് വന്നതെന്ന് വെച്ചിട്ട്. അത് നിങ്ങളിൽ നിന്ന് ഉണ്ടാകരുത്. കുടുംബത്തെ കഴിയുന്നതും വേഗം, പ്രത്യേകിച്ച് നിങ്ങളുടെ ഭാര്യയെയും കുട്ടിയെയും നിങ്ങൾ വിളിക്കണം, ഫോൺ വിളിക്കണം. നിങ്ങൾ ഫോൺ വിളിച്ചാൽ എടുക്കാറില്ല എന്ന് പറയുന്നു, നിങ്ങൾ പൈസ അയക്കാറില്ല, ഒന്നും ചെയ്യാറില്ല. അതൊക്കെ വീണ്ടും പുനരാരംഭിച്ച് ഈ കുടുംബത്തെ സംരക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇക്കഴിഞ്ഞ മാർച്ചിൽ സൗദിയിലെ ഷഹറാത്തിൽ ജോലിക്കായി പോയ രാജു വിസ തട്ടിപ്പിനിരയായി എത്തപ്പെട്ടത് ഒട്ടകത്തെ മേയ്ക്കുന്ന ജോലിയിലാണ്. രാജുവിനെ അന്വേഷിച്ച് ഇന്ന് പ്രവാസലോകത്തിലെത്തിയിരിക്കുന്നത് രാജുവിൻ്റെ അച്ഛനും സഹോദരനുമാണ്. ആരെ കൊണ്ടുപോയത്? എറണാകുളത്തുള്ള ഒരു ഭരതൻ. ഭരതനും പിന്നെ ജോൺസനും രണ്ടുപേരാണ്, അവർ രണ്ടുപേരെ പേരാണ് തന്നിരിക്കുന്നത്. അപ്പം അപ്പൊ അവര് പിന്നെ ഇത് ഇങ്ങനെ എന്റെ ചേട്ടച്ചാര് പോയിട്ട് പിറകെ പിന്നെ വിളിക്കുമ്പോ അവരെടുക്കത്തില്ല, മൊബൈൽ എടുക്കില്ല, അവരെടുക്കത്തില്ല, പിന്നെ മൊബൈൽ എടുക്കില്ല. ഈ നമ്പർ എന്റെ നമ്പർ വിളിച്ച ഒരു പ്രാവശ്യം വിളിച്ചിരുന്നു എന്റെ ചേട്ടനെ, ഈ നമ്പർ എന്റെ നമ്പർ വിളിച്ചപ്പോ രാജു വിളിച്ചിരുന്നു ഇവിടെ നാട്ടിലുള്ളപ്പോ. അപ്പഴ് ഈ നമ്പർ വിളിച്ച് എത്ര മാസമായി പോയിട്ട്? പോയിട്ട് ഇപ്പൊ മാർച്ച് പോയാണ് സാറേ, മാർച്ച് പോയി ആറ് മാസമായി. അപ്പൊ ആട് മേക്കല കിടക്കാൻ സൗകര്യം ഇല്ല, ആഹാര സമയം അടിമപ്പണിയാണ്. അത് കളഞ്ഞിട്ടാണ് സർക്കാർ ജോലിയായിരുന്നു കൊടുക്കാന്ന് പറഞ്ഞു. സർക്കാർ ജോലിയാ ആയിരുന്നു ഇവിടെ. എന്താ ജോലി? ഡ്രൈവർ കേറ്റീസ് ഇവരെ എല്ലാ കാര്യവും. അത് കളഞ്ഞ് 20,000 രൂപ ശമ്പളം കിട്ടും. അവിടെ ചെന്നപ്പോ ഓട്ടകത്ത് അവിടെ റൂമൊന്നും ഇല്ല. എനിക്കറിയാം, എനിക്കറിയാം എന്താ ജോലി എന്ന്. എനിക്കറിയാം എങ്ങനെ ഇപ്പൊ അവിടെ കഴിയുന്നൊക്കെ എനിക്കറിയാം. ഒന്നും ഇപ്പൊ എന്നോട് പറയണ്ട, അവർക്കും ഒക്കെ കേൾക്കണവർക്കും അറിയാം. അപ്പൊ നാളെ രാത്രി ആകുമ്പോൾ കിടന്ന് സ്വന്തം മൊബൈലും തുണികളും ബാഗും എല്ലാം പറിക്കും. അതിന്റെ പിന്നെ അയാൾ മാറ്റി വെച്ചോളഞ്ഞു. അയാളെ പേരെന്ന് പറഞ്ഞ കബീർ. അയാളെ ഫോണിലാണ് ചേട്ടച്ചാരെ ചിലപ്പോൾ എന്നെ വിളിക്കുന്ന. എന്നിട്ട് വിളിക്കാൻ ഒരുപാട് സമയമൊന്നും കൊടുക്കൂല, ഒരു 2 സെക്കൻഡ് എടുത്ത് അസുഖം തന്നെ ഇങ്ങനെ ചേട്ടാ ഇങ്ങോട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ച ഇതിലൊന്ന് അറിയിച്ചാൽ മതി, ഞാൻ നാട്ടിലേക്ക് വരാം എന്ന് ദിവസം ഇങ്ങനെ കടന്ന് എന്നെ ശല്യം ചെയ്തു. എൻ്റെ ചേട്ടൻ എൻ്റെ ആ പയ്യ ഞങ്ങൾ ചില ആളുകളുടെ നമ്പർ തരാം, അയാളോട് വിളിക്കാൻ പറയാം. എന്നിട്ട് നമ്മളെന്താ വേണ്ട വെച്ചൊക്കെ ചെയ്തിട്ട് അയാളെ നാട്ടിൽ വരുത്താൻ ശ്രമിക്കാം. നാട്ടിൽ വരണമെന്ന് പിന്നെ അല്ലാണ്ട് സംശയം എന്താ? ഈ ഓട്ടോ മാച്ച് നടന്നിട്ട് എന്താ കാര്യം? സാറേ ഇതിന്റെ ഇടയ്ക്ക് 2 പ്രാവശ്യം ചാടിപ്പോയി. എന്നിട്ടും പിടിച്ചുകൊണ്ട് വന്നു. ഇവര് കൊണ്ടുവന്നിട്ട് ഇവ എന്നോടൊന്ന് ചേട്ടത്തേക്ക് ഭയങ്കര കരച്ചിലാ. ഞാൻ ഇപ്പൊ ഞാൻ എപ്പോഴാ ഉള്ളത്? അങ്ങനെ അതിന് ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അതിൻ്റെ ആഹാരമൊന്നും കിട്ടുന്നില്ല, അത് മാത്രമല്ല ശമ്പളവും ഇല്ല, പിന്നെ ഉറക്കവും ഇല്ല, പിന്നെ ഇനി വരുന്ന മഴയാണ്, അങ്ങനെയൊക്കെ ഭീഷണിയുണ്ട്. അങ്ങനെയൊക്കെ ചെയ്താണ് കേരളത്തിലിപ്പോ വെറുതെ ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചിട്ട് കൊണ്ടുപോകുന്നതാണ്. അവരോട് അയാളെ എത്തിച്ചു തരാൻ പറ കൊണ്ടുപോയ ആളുകളോട് അയാളെ തിരിച്ചു ബോംബെയിലേക്കാണ്. അല്ല ഈ പറഞ്ഞ ഒറിജിനൽ അഡ്രസ് ഫോൺ നമ്പർ മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ സാറേ, അവർ അഡ്രസ്സ് ഒന്നും കയ്യിലില്ല. ഈ ഭരതനും ജോൺസൺ എന്നുള്ള ഒരു പേര് വെള്ള പേപ്പറിൽ എഴുതി എന്നെ ഏൽപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ആണോ? ഞാൻ ഈ ആദ്യമായിട്ട് വിളിക്കാം. ബോംബെയിൽ ട്രാവൽ ഏജൻസിയാണ് പിന്നെ ഏൽപ്പിച്ചത് അവര്. നമുക്ക് ബോംബെയില് അവരെ അറിയാൻ വയ്യ. ഇവരങ്ങോട്ട് പിന്നെ കൊടുത്ത് ഇവരെ പൈസ കൊടുത്ത് ഇവർ അവരുമായിട്ടാണ് ബന്ധപ്പെട്ട്. രണ്ട് കുട്ടികളുണ്ട്, ഒരു പെണ്ണും ഒരാണ് പഠിച്ചോണ്ടിരിക്കുന്നത്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറയാ, ഇങ്ങനെ ഇത് പെട്ടുപോയിട്ടുണ്ട്, എംബസിയിൽ ബന്ധപ്പെട്ട് ഉടനെ കൊണ്ടുവരണം എന്ന് പറയാം. വിതാംബരക്കുറുപ്പിനോട് പറയാം കേട്ടാ, നിങ്ങൾ പോയിട്ട് വിതാംബരക്കുറുപ്പിനെ കണ്ടിട്ട് പരാതി എഴുതി കൊടുക്കുക.
ഇയാളെ പേരും ഇയാളെ പാസ്പോർട്ട് നമ്പറും ഒക്കെ കൊടുത്തിട്ട് ഇയാൾ ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ട്, ഇയാൾ അടിയന്തരമായിട്ട് നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം, ഇയാൾ ജയിലിൽ സമാനമായിട്ടുള്ള അല്ലെങ്കിൽ ഇയാൾ മരുഭൂമിയിലാണ് ഭക്ഷണമില്ലാതെ കഴിയുകയാണ്, ഞങ്ങൾക്ക് അടിയന്തരമായിട്ട് എത്തിക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എംബസിയിലോട്ട് വിടും. അതിനാണല്ലോ നമ്മൾ വോട്ട് ചെയ്തത്. നമ്മൾ വോട്ട് ചെയ്തത് കൊണ്ടാണല്ലോ അദ്ദേഹത്തെ എം പി ആക്കിയത്. അപ്പോൾ അദ്ദേഹം ചെയ്യേണ്ട പണിയാത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാണ് കേട്ടാ. അത് അത് നിങ്ങൾ ചെയ്തോളെ. നമ്മൾ നമ്മളെ ആളുകളുടെ ചില ആളുകളുടെ നമ്പർ റഫീക്ക് തരും പോകുമ്പോൾ. ആ നമ്പറിൽ വിളിക്കാൻ പറയുമോ അവർ രാജുവിനോട്. അങ്ങനെ എല്ലാ വഴിക്കും നമുക്ക് നോക്കാം. സൗദി അറേബ്യയിലെ പ്രവാസ ലോകം പ്രവർത്തകരോടാണ് വീണ്ടും ആട് ജീവിതത്തെ അനുസ്മരിപ്പിക്കുന്ന കഥകളാണ് വീണ്ടും നമ്മൾ രാജുവിൻ്റെ കഥയുമായി ബന്ധപ്പെടുത്തി. രാജുവിന് നല്ല ജോലി ഉണ്ടായിരുന്ന ആളാണ്. ഇവിടെ അത്ര മോശപ്പെടാത്ത സർക്കാർ ജോലി ഉണ്ടായിരുന്നിടത്തു നിന്നാണ് പാവത്തിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോയത്. എനിക്ക് പറയാനുള്ള കൊണ്ടുപോകുന്ന ആളുകളോട് നിങ്ങൾ എന്തിനാ ഈ പാവങ്ങളെ ഉപദ്രവിക്കുന്നത്? നിങ്ങൾ ഇത്തരത്തിലുള്ള നിങ്ങൾക്കെല്ലാം അറിയുന്ന ആളുകളല്ലേ ഈ സാധു മനുഷ്യരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ ജോലി ഉപേക്ഷിച്ച് കൊണ്ടുപോകേണ്ട വല്ല കാര്യമുണ്ട്? അയാൾക്ക് മോശമല്ലാത്ത ശമ്പളം കിട്ടിയിരുന്നതാ, അദ്ദേഹം മോശമല്ലാത്ത ജീവിതം നയിച്ചിരുന്ന ഒരാളാ. ഇപ്പോൾ ഞാൻ അവരോട് പറയുന്നില്ല, അയാൾക്ക് ഇപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന രാജു അനുഭവിക്കുന്ന എന്താണെന്ന് എനിക്കറിയാലോ, എവിടെയാണ് രാജു കഴിയുന്നതെന്ന് എനിക്കറിയാലോ. അതൊന്നും ഞാൻ ഇപ്പോൾ ഇവരെ പറഞ്ഞ് വിഷമിപ്പിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഈ ആളുകളെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് എനിക്ക് പറയുന്നത്, നിങ്ങൾ കൊണ്ടുപോകുന്നതിന് തെറ്റൊന്നുമില്ല, സത്യം പറഞ്ഞിട്ട് കൊണ്ടുപോവുക. നിങ്ങൾക്ക് എത്രയോ ആളുകളെ കിട്ടും, ഇതേപോലെ ജോലിയുള്ള ആളുകളെ വേണം, ഇന്ന പണിയാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവുക. എന്നിട്ട് അവർക്ക് കൃത്യമായിട്ട് അവർക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടോ മറ്റോ നോക്കുക. ഇത് അടിമകളൊന്നുമല്ലല്ലോ, കാലെത്ര കഴിഞ്ഞു. പഴയ കാലത്താണ് ഇത്തരത്തിലുള്ള അടിമകളെ കൊണ്ടുപോയിട്ട് ചാട്ടവാറ കൊണ്ട് അടിച്ച് ജോലി ചെയ്യിക്കുന്നതൊക്കെ. ഇതൊന്നും നടക്കണ കാര്യമല്ലല്ലോ, അങ്ങനെ നടക്കാൻ സമ്മതിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർക്ക് അവരുടെ നാട്ടിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ എംബസി ഇടപെടണം. രാജുവിൻ്റെ കാര്യത്തിൽ എംബസിയുടെ ഉത്തരവാദിത്തമാണ് ഇത്തരത്തിലുള്ള പരാതി പീതാംബരക്കുറിപ്പ് വഴി ഞങ്ങൾ നിങ്ങൾക്ക് എത്തിക്കുന്നു എന്നുള്ള കാര്യം ഈ രാജുവിൻ്റെ അച്ഛനും സഹോദരനും ഏറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ പ്രവാസലോകം പ്രവർത്തകർ അഭ്യർത്ഥിക്കുന്നത്, ഇത്തരത്തിൽ ഇടപെടുന്ന ഇത്തരത്തിൽ പെട്ടുപോകുന്ന ആളുകളെ സംരക്ഷിക്കാനുള്ള ഒരു പദ്ധതി എംബസി ഉണ്ടാക്കണം എന്ന് തന്നെയാണ്. എംബസിക്ക് അങ്ങനെ ഒഴിഞ്ഞു മാറാനൊന്നും പറ്റില്ല ഇത്തരം കാര്യങ്ങളിൽ. ഇത്തരത്തിലുള്ള പരാതികൾ വരുമ്പോൾ, മനുഷ്യരഹിതമായിട്ടുള്ള പെരുമാറ്റ രീതികൾ ഉണ്ടാവുമ്പോൾ, ഇത് ഇത്തരത്തിലുള്ള ചതികളിൽ ചെന്ന് വിടുമ്പോൾ, അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അവിടുത്തെ ഇന്ത്യൻ എംബസിക്കുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ എംബസി അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, പ്രവാസലോകം പ്രവർത്തകർ എംബസിയുടെ ശ്രദ്ധയിൽ രാജുവിൻ്റെ പ്രശ്നം എത്തിക്കണം. നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ നിങ്ങൾ സാധാരണ ഇപ്പോൾ ഇത് സി ഡി എടുക്കാറുള്ള ആളുകളാണ്. അപ്പോൾ ആ സി ഡി എടുത്തിട്ടോ എന്തെങ്കിലും ആയിട്ട് ഇത്തരത്തിലുള്ള രാജുവിനെ പോലെ അപകടകരമായിട്ടുള്ള സ്ഥിതിവിശേഷത്തിൽ കഴിയുന്ന ആളുകൾ, ദുരിതത്തിൽ കഴിയുന്ന ആളുകളെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം എംബസിക്കുണ്ട്, നമുക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്, ജനപ്രതിനിധികൾക്കുണ്ട്. എം എൽ എയോടും പറയണം നിങ്ങൾ, അവിടുത്തെ എം എൽ എയോടും പറയണം. അതുപോലെ തന്നെ നോർക്കയിൽ പോയിട്ട് പരാതി കൊടുക്കണം നിങ്ങൾ, ആ ഇവിടെ തിരുവനന്തപുരത്ത് കേട്ടാ. നിങ്ങൾ എം എൽ എയോട് പറയുക, നിങ്ങൾ എം പി യോട് പറയുക, ഇത് കൊടുക്കുക, പരാതി കൊടുക്കുക, തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെ ഇതിൽ ശ്രമിക്കുക, ഇത്തരം കാര്യങ്ങൾ നമുക്കറിയാം എന്താണെന്നുള്ളത് കേട്ടാ. വിദേശങ്ങളിൽ കാണാതാകുന്നവരെ തേടിക്കൊണ്ടുള്ള ഒരു യാത്രയാണ് പ്രവാസലോകം നടത്തുന്നത്. ഇത് തികച്ചും സൗജന്യമാണ്. കാണാതായവരുടെ ഫോട്ടോ, അയക്കുന്ന ആളുടെ വിശദമായ ടെലിഫോൺ നമ്പറും അഡ്രസ്സും സഹിതം ഞങ്ങൾക്ക് എഴുതുക. എഴുതേണ്ട വിലാസം: പ്രവാസലോകം, കൈരളി ടി വി, കൈരളി ടവർ, പാളയം, ട്രിവാൻഡ്രം 34. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ: കേരളം ഇന്ത്യ, റഫീഖ് റാവുത്തർ 9847920104, ഷാർജ UAE, അമാനുള്ള 00971507262997, മാഞ്ചസ്റ്റർ UK, അനസുദ്ദീൻ അസീസ് 00447986180390. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ്: പ്രവാസലോകം @gmail.com. കുവൈറ്റിനെ കുറിച്ച് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പുറത്തിറക്കിയ റിപ്പോർട്ട് നമ്മുടെ നിരന്തരമായ ഒരു ആവശ്യമായിരുന്നു.
ഈ അവസരത്തിൽ ഇന്ത്യ തന്റെ പ്രശ്നങ്ങൾ ആ രാജ്യത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. ചോരയും നീരും ഒഴുക്കി നാടിനും കുടുംബത്തിനും വേണ്ടി കഷ്ടപ്പെടുന്ന പ്രവാസികളുടെ കണ്ണീരൊപ്പാൻ നമ്മുടെ കേന്ദ്ര നേതൃത്വം തയ്യാറാവണം എന്ന അഭ്യർത്ഥനയോടെ ഈ ആഴ്ചയിലെ പ്രവാസലോകം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.